SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കായംകുളത്തെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി ആർ അർജുനന് സ്വീകരണവും യോഗവും നടത്തും. SUCA കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി ആർ അർജുനന് സ്വീകരണവും യോഗവും സംഘടിപ്പിച്ചു. ഇന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം ഇതാണ്: കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ മുടിക്കുന്ന BJP ഭരണത്തെ പുറത്താക്കുക, ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക. ഏത് ജനങ്ങൾക്ക് ഏത് വിഭാഗം ജനങ്ങൾക്കും സമരരംഗത്ത് വരാതെ ഇനി നിവർത്തിയില്ല. സമരരംഗത്ത് വരാതെ നിവർത്തിയില്ല. അത് ഓട്ടോറിക്ഷ തൊഴിലാളിയായാലും ചെറുകിട കച്ചവടക്കാരനായാലും മത്സ്യത്തൊഴിലാളിയായാലും കർഷകനായാലും ആരായാലും ഇനി പൊരുതിയെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കർഷകരുടെ പോരാട്ടം, കർഷകർ പൊരുതുകയായിരുന്നു 2 വർഷക്കാലം. കോവിഡിൻ്റെ കാലത്ത് മഞ്ഞിനെയും മഴയെയും വെയിലിനെയും വകവയ്ക്കാതെ നിലനിൽപ്പിനായാണ് കർഷകർ പോരാടിയത്. എന്തിനായിരുന്നു മോദി കൊണ്ടുവന്ന കോർപ്പറേറ്റ് അനുകൂലമായ കുത്തകാനുകൂലമായ കാർഷിക നയങ്ങളെ പിൻവലിപ്പിക്കുവാൻ കർഷകർ സമരരംഗത്ത് വന്നു? ശക്തമായ സമരം, നാം മാതൃകയാക്കേണ്ട ജനകീയ സമരമായ സമരം വളർന്നു വന്നു. ജനങ്ങളെ യഥാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ്. അപ്പോ സ്വകാര്യവൽക്കരണം. അപ്പൊ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഊർജ വകുപ്പിന്റെ കണക്കനുസരിച്ച് രാജ്യത്താകെ ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% അധികം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. സ്വകാര്യ താപനിലയങ്ങളിൽ എല്ലാത്തിനും കൂടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പൊതുമേഖലയെ തകർത്തുകൊണ്ട് ഈ സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ രംഗത്തും ഇത്തരം സ്വകാര്യവൽക്കരണ നടപടികൾ നരേന്ദ്രമോദി നടപ്പിലാക്കുക. അപ്പൊ ഈ മോദി ഭരണത്തിൽ വേൾഡ് ബാങ്കിന്റെ IMF കണക്കുകൾ തന്നെ പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ സാമ്പത്തിക അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരൻ കൂടുതൽ ദരിദ്രവൽക്കരിക്കപ്പെടുന്നു. BPL ിലേക്ക് കൂടുതൽ ആളുകൾ, APL എന്ന BPL ആളുകൾ, സർക്കാരിന്റെ BPL അല്ല മറിച്ച് യഥാർത്ഥത്തിൽ ദരിദ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. SUCA കമ്മ്യൂണിസ്റ്റ് സംസ്ഥാന നേതാക്കളായ ജ്യോതി കൃഷ്ണൻ, SCD ലാൽ, ജില്ലാ നേതാക്കളായ ആർ പാർത്ഥസാരഥി വർമ്മ, KR ഓമനക്കുട്ടൻ, N ഉദയകുമാർ, തോമസ് ഡാനിയൽ, S അനിൽപ്രസാദ്, തത്താ ഗോപിനാഥ്, K ശശികുമാർ, T മുരളി, വർഗീസ് ജോർജ് തുടങ്ങിയവർ വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ NR അജയ്കുമാർ അധ്യക്ഷനായി. SUCA കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് 22 സംസ്ഥാനങ്ങളിലായി 151 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ 8 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. CDNet News, കായംകുളം.